മഹാരാഷ്ട്രയിലെ ബീഫ് നിരോധനം ബീഫ് കച്ചവടക്കാരെ മാത്രമല്ല ഇന്ത്യയിലെ ഇറച്ചി കയറ്റുമതി രംഗത്തെയും ആശങ്കയിൽ അഴുത്തുകയാണ്. നിരോധനം ഹോട്ടൽ വ്യവസായത്തെയും ബാധിക്കുമെന്ന് ഈ രംഗത്തുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ബീഫ് നേരത്തെ നിരോധിച്ചതിനാൽ രാജ്യത്തെ ഏറ്റവും വലിയ ബീഫ് വിപണികളിലൊന്ന് മഹാരാഷ്ട്രയായിരുന്നു. എന്നാൽ ബീഫ് നിരോധനം മുന്നോട്ട് വയ്ക്കുന്ന മഹാരാഷ്ട്ര അനിമൽ പ്രിസർവേഷൻ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പിട്ടതോടെ മധ്യമേഖലയിലെയും പശ്ചിമ മേഖലയിലെയും ബീഫ് കച്ചവടത്തിന് താഴ്വീഴുകയാണ്. രാജ്യത്തെ ബീഫ് കയറ്റുമതിയിൽ 20% സംഭാവന ചെയ്യുന്നത് മഹാരാഷ്ട്രയായിരുന്നു. ഒരു ദിവസം 95,000 kilo ബീഫ് ആഭ്യന്തര വിപണിയിലും വിറ്റഴിച്ചിരുന്നു. कोई चीज वेस्ट जाती नहीं है जिससे कि सरकार को हर चीज से फायदा है. हमको तो नुकसान होएगा, हम तो कल पार्टी लगा के बैठ के कुछ भी कर लेंगे. सरकार क्या करेगी जो लाखों रुपए का टैक्स आ रहा है सरकार को. ടൂറിസം ഹോട്ടൽ വ്യവസായത്തിനും ബീഫ് നിരോധനം തിരിച്ചടിയാണ്. നാടൻ വിഭവങ്ങൾക്ക് പുറമെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ പാശ്ചാത്യ ബീഫ് വിഭവങ്ങളും മെനുകാർഡിൽ നിന്നും ഒഴിവാക്കപ്പെടും. മിക്ക ഈ ഫോറിൻ ക്യുസീൻസും ബീഫ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ കബാബ്സ് ഒക്കെ ഇനി ഇവിടെ കിട്ടാൻ സാധ്യതയില്ല. ബീഫ് നിരോധിച്ചതോടെ മാട്ടിറച്ചിക്കും കോഴിയിറച്ചിക്കും വില കൂടുമെന്നാണ് വിലയിരുത്തൽ. നിരോധനം നിലവിൽ വന്നതോടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട 10,000-ത്തോളം പേരുടെ ഉപജീവന മാർഗവും അടയുകയാണ്. നിരോധനം ഒഴിവാക്കാൻ നിയമപരമായി മുന്നോട്ടു പോകാനാണ് ബീഫ് കച്ചവടക്കാരുടെ സംഘടനകളുടെ തീരുമാനം. മുംബൈയിൽ നിന്നും അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.